അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നപ്പോ എന്റെ കയ്യില് ഫ്യൂടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു G5 ഗിംബലാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ നമുക്ക് ഗോപ്രോയുടെ തന്നെ Hero 5, അതുപോലെ തന്നെ Hero 4, Hero 3+, Hero 3 അങ്ങനെയുള്ള ക്യാമറകളൊക്കെ ഇതിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് കേബിൾ ഇല്ലാതെ നമുക്ക് നമ്മുടെ ആക്ഷൻ ക്യാമറകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കേബിൾ ഇല്ലാതെ തന്നെ നമ്മൾ ഹീറോൻ്റെ മറ്റുള്ള ക്യാമറകളും നമുക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്യാമറകളും നമുക്കിതിൽ ഉപയോഗിക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഗോപ്രോയുടെ ക്യാമറ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ക്യാമറ. അപ്പോൾ ആ ഒരു ക്യാമറയും നമുക്ക് ഇതിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയൊക്കെ ഉള്ളതെന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബോക്സ് തുറന്ന പാട് ഫ്യൂടെക്കിൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇവിടെ വെച്ചു. അപ്പോൾ ഇത് നമ്മളെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗൾഫിൽ നിന്നാണ് ഈ സാധനം പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നു ഗൾഫിൽ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, സൂക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ സൈറ്റിൽ നിന്നാണ് നമ്മളിത് UAE-യിൽ നിന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ പർച്ചേസ് ചെയ്ത ആളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൽ ഇതിനകത്തുള്ളത് വാറണ്ടി കാർഡാണ്. ഇതിനകത്ത് ഇതിൻ്റെ വാറണ്ടി കാർഡുണ്ട്. ഇതിൻ്റെ വാറണ്ടി ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് തന്നെ ഏകദേശം 2 കൊല്ലത്തോളമായി. പിന്നെ ഇതെന്താണ്, ഇത് അതിൻ്റെ കൊറിയർ ബില്ല്, കൊറിയറിൻ്റെ ഒരു സ്ലിപ്പാട്ട്. പിന്നെ ഉള്ളത് യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു യൂസർ മാനുവലും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ഇട്ട് വെക്കാം. നമുക്ക് മെയിനായിട്ട് പരിചയപ്പെടാനുള്ള നമ്മുടെ ഗിംബൽ തന്നെയാണ്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഈ ബോക്സിൽ എന്താ ഉള്ളതെന്ന് ആദ്യമായിട്ട് നോക്കാനുള്ളത്. ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ബാറ്ററിയാണ് കേട്ടോ. അതായത് 3000 mAh 3.7 volt ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. സിംഗിൾ ബാറ്ററി ഉള്ളൂ കേട്ടോ, വേറെ സെപ്പറേറ്റ് സ്പെയർ ബാറ്ററിയും കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ ബാറ്ററി ഉള്ളത്. പിന്നെ ഉള്ളത് USB ചാർജറാണ്. ചാർജറിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെറിയ വോൾട്ടേജിൽ സപ്ലൈ വരുന്ന ഏത് അഡാപ്റ്ററിൽ നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനിയുള്ളത് ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള സാധനങ്ങൾ ഒരു കേബിളാണ്. അപ്പോൾ കേബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീറോൻ്റെ ക്യാമറകളിൽ കണക്ട് ചെയ്യാനുള്ള കേബിളാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഉണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കേബിൾ. അപ്പോൾ ഇത് ഹീറോൻ്റെ ക്യാമറകളിൽ കണക്ട് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മുടെ സാധാരണ ലോക്കൽ ആക്ഷൻ ക്യാമറകളിൽ ഈ കേബിൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നുള്ളത് 2 സ്ക്രൂ ആണ്. ഇത് നമുക്ക് ഗോപ്രോയിൽ അതിൽ 2 സ്ക്രൂ ഗോപ്രോ സെറ്റ് ചെയ്യാനായിട്ടുള്ള 2 സ്ക്രൂ വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ അതിൽ കംപ്ലൈൻ്റ് ആകുക, അത് മിസ്സാവുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനുള്ള സ്പെയറാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററിയിലുള്ള ഐറ്റംസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ ഗിംബലാണ്. ഓക്കെ. അപ്പോൾ ഗിംബൽ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബാഗ് തന്നെ ഉണ്ടോ ഇതിലുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഗിംബൽ വരുന്നത്. ഗിംബലിൻ്റെ മുമ്പ് ഒരു സിൽക്ക ജെല്ലും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ബോക്സ് ഈ ബാഗിനകത്ത് വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗിംബൽ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബൽ. ഇതിൽ ഗോപ്രോ മാത്രമേ പറ്റുള്ളൂ കേട്ടോ, വേറെ മൊബൈലോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു USB പോർട്ട് ചാർജ് ചെയ്യാനുള്ളത്, പിന്നെ മൂവ് ചെയ്യാനുള്ള മൂവിങ് ബട്ടൺ, അതുപോലെ പവർ ബട്ടൺ ഉണ്ട്, മോഡ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ടൊരു പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ക്യാമറയും അതുപോലെ തന്നെ ഗിംബലും തമ്മിൽ കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെയിറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. ഇത് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോപ്രോൾ മാറുമ്പോൾ അതിനനുസരിച്ച് വെയിറ്റിൻ്റെ മാറ്റങ്ങൾ വരും. അപ്പോൾ അത് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ടുള്ളതാണ് ഈ ഒരു സംഭവം കേട്ടോ. ഇത് ഇതിൽ തന്നെ ഉള്ളതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇട്ടാലേ നമ്മുടെ വെയിറ്റ് കറക്റ്റായിട്ട് ബാലൻസ് ആവുള്ളൂ, അല്ലെങ്കിൽ വെയിറ്റ് കറക്റ്റായിട്ട് ബാലൻസ് ആവില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ
നമ്മുടെ ഫ്യൂടെക്കിലേക്ക് നമ്മുടെ ഗോപ്രോ നമ്മുടെ കണക്ട് ചെയ്യുക. ഗോപ്രോ കണക്ട് ചെയ്ത് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നുള്ള ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗോപ്രോ കണക്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ പോയി ഗോപ്രോ ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. ഇതേ അപ്പോൾ നമ്മുടെ ഗോപ്രോ നമ്മുടെ കയ്യിലുണ്ട്, സുന്ദരനായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ബാറ്ററി ഇടണം. ബാറ്ററി ഇടാനുള്ള ഒരു ഭാഗമാണിത്. ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇതിൽ നമുക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇതിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. അതിനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൽ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചെന്ന പിന്നുണ്ടോ, ആ പിന്നാണ് ഇത് അവിടെ ഉള്ളത് കേട്ടോ. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പുതിയത് ഇടാനുള്ള പിന്നുകളാണ് തന്നിട്ടുള്ളത്. അതെ, നമ്മുടെ ബാറ്ററി ഇട്ടു. സാധാരണയായിട്ട് നമ്മുടെ പ്രൊഫഷണലിൽ ഗിംബൽ ഉപയോഗിക്കുന്നവർ ക്യാമറ, അതായത് പ്രൊഫഷണൽ ക്യാമറ ഗിംബലിൽ കണക്ട് ചെയ്യുമ്പോൾ ആരും കേബിൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഒരു 80% ആൾക്കാരും കേബിൾ ഉപയോഗിക്കാണ്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൽ കേബിളിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമറ നമുക്കൊന്ന് വെച്ച് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗിംബലൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാനിത് ഈ ബട്ടനാട്ടോ, ഒറ്റ പ്രസ് ചെയ്താൽ മതി, സംഗതി ഓണായിക്കോളും. അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട്, സംഗതി കണക്റ്റായി. ഇനി ഇതിൻ്റെ മൂവിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ക്യാമറ കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, മൂവിങ്ങൊക്കെ ഒന്ന് കാണിച്ചു തരാം. സാധനമൊക്കെ അടിപൊളി കേട്ടോ, പക്ഷേ സ്റ്റാൻഡും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു യൂസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ കുറച്ചും കൂടി ഉപകാരപ്പെട്ടേനെ. പക്ഷേ സ്റ്റാൻഡിനുള്ള പോർഷനൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ഇതിൽ സ്റ്റാൻഡ് വെക്കാനുള്ള സംവിധാനം സ്റ്റാൻഡില്ല. ഓക്കെ, പിന്നെ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളിപ്പോൾ എന്തായാലും നോക്കണില്ല. ഇതിൽ മോഡ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഗിംബലും ക്യാമറയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കേബിള് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ മോഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതെ, നമ്മുടെ ഗിംബലൊക്കെ കുഴപ്പമില്ല, നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നത്, സാധനമൊക്കെ അടിപൊളിയാണ്. 6000 രൂപയ്ക്ക് നമ്മൾ ഗൾഫിൽ നിന്ന് മേടിച്ച സാധനമാണ്. ഇപ്പം നമുക്ക് മൊബൈലൊക്കെ വെക്കാനുള്ള സാധനം ഇത് 5000, 5500, 6000 മുതൽ അങ്ങനെ റേഞ്ചിലുണ്ട്. 4900 മുതൽ നമുക്ക് മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഗിംബൽ അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് 6000 എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. കാരണം നമ്മൾ ബില്ല് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ എമൗണ്ട് എത്രയാണുള്ളത്. അപ്പോൾ ബില്ലിൽ വന്നിട്ട് 6009 രൂപ കേട്ടോ, അത് ദിർഹംസ് റേറ്റിലാണ്. നമ്മൾ 18 ഇട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വില കേട്ടിട്ട് നമ്മൾ തന്നെ തട്ടിപ്പോയി, 11000 രൂപയോളം വരുന്നുണ്ട്. അതായത് 10800 ചില്ലറ രൂപയോളം വരുന്നുണ്ട് ഈ ഒരു സാധനത്തിന്. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്തത് മറന്നുപോയതാണ്, ഏകദേശം ആ റേറ്റിനൊക്കെ തന്നെ മേടിച്ചത്. ആ സമയത്ത് ഈ സാധനത്തിന് റേറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ മൊബൈലിൻ്റെയൊക്കെ വന്നപ്പോൾ ഈ സാധനത്തിന് റേറ്റ് കുറഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. എന്തായാലും നമ്മൾ പറയുകയാണെങ്കിൽ കുറേയൊക്കെ ചതിവിപ്പെട്ടെന്ന് വേണം പറയാൻ, കാരണം ഇതിൻ്റെ സ്റ്റാൻഡില്ല, പിന്നെ ഗോപ്രോ എടുത്തതിൽ നമുക്ക് അതിലും ചതി പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ, അതായത് നമ്മുടെ റേറ്റിനനുസരിച്ച് നമ്മൾ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് ഗിംബലൊന്ന് പരിചയപ്പെടുത്തുക, അത്ര മാത്രമേ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് വേറെ വീഡിയോസൊന്നും ഇപ്പോൾ തൽക്കാലം ചെയ്യാനായിട്ടില്ല, നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോകൾ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. അടുത്തത് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നല്ലത് എന്തെങ്കിലും ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യാം. അതുപോലെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ വേണം തന്നെ കാണാം. അതുവരേക്കും ബൈ.